ചില സംഭവങ്ങളിലൂടെയാണ് ചില മനുഷ്യരെ അറിയുന്നത് കാഴ്ചപ്പാടുകൾ അറിയുന്നത് നിലപാടുകൾ അറിയുന്നത് അവർ ഒരു രാജ്യത്തെയും ആ രാജ്യത്തിൻ്റെ ചരിത്രത്തെയും സംസ്കൃതിയെയും എങ്ങനെ നോക്കിക്കാണുന്നു എന്നറിയുന്നത് യു എ ഇ രാജകുമാരി ഷേഖാ ഹിന്ദ് അൽ ഖാസിമിയുമായി ജ്യോതി മൽഹോത്ര എന്ന പ്രിന്റിന്റെ ലേഖിക കഴിഞ്ഞ ദിവസം ഒരഭിമുഖം നടത്തി ആ അഭിമുഖത്തിൽ അവർ ശ്രദ്ധേയമായ കുറേ കാര്യങ്ങൾ പങ്കുവച്ചു നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് യു എ ഇയിൽ ഇസ്ലാമോ ഫോബിയയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വെറുപ്പിൻ്റെ ശബ്ദങ്ങളും വെറുപ്പിൻ്റെ ആശയങ്ങളോടുമുള്ള പ്രതികരണത്തോടെയാണ് ഷേഖാ ഹിന്ദ് അൽ കാസിമി എന്ന യു എ ഇ രാജകുമാരിയെ ഇന്ത്യക്കാരറിയുന്നത് അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ കേൾക്കുന്നത് അവർ അത്തരമൊരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സന്ദേശത്തോട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ പ്രതികരിച്ചു അവരുടെ പ്രതികരണങ്ങൾ രാജ്യാന്തര തലത്തിൽ മറ്റ് ജി സി സികളിൽ ഒക്കെ ചലനങ്ങളുണ്ടാക്കി ഒടുവിൽ പ്രധാനമന്ത്രി തന്നെ വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരെ രംഗത്ത് വന്നു കേന്ദ്ര വിദേശകാര്യമന്ത്രി രംഗത്തു വന്നു യു എ ഇയിലെ ഇന്ത്യൻ അംബാസിഡറും അതിനെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്ന് പറയുന്ന സ്ഥിതിയിലേക്കെത്തി അറബ് സ്ത്രീകളുടെ ഊർഗാസം നോക്കിപ്പോയ സൂര്യ തേജസ് എന്ന അടുത്ത തലമുറയിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വിശേഷിപ്പിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ട്വിറ്റുകൾ നീക്കം ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വന്നു കുവൈറ്റും ഒമാനുമൊക്കെ ഇന്ത്യയിലെ ഇസ്ലാമോ പ്രസ്താവനകൾ ഇറക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു അങ്ങനെ അങ്ങനെ ചെറിയൊരു തീപ്പൊരിക്കു കാരണമായി അത് വലിയ ഒരു കൂട്ടം സംഭവങ്ങളിലേക്ക് നയിച്ച അതിന് കാരണമായ ആളാണ് ഷേഖ ഹിന്ദ് അൽ ഖാസിമി അവർ യു എ ഇയുടെ രാജകുമാരിയാണ് ജ്യോതി മൽഹോത്രയോട് സംസാരിക്കുമ്പോൾ അവർ പറയുകയായിരുന്നു എനിക്ക് പഴയ ഇന്ത്യ അറിയാം പഴയ ഇന്ത്യ ഇങ്ങനെ ആയിരുന്നില്ല പുതിയ ഇന്ത്യയെക്കുറിച്ച് എനിക്കറിയില്ല ഇത് അവരുടെ മാത്രം ഒരു കാഴ്ചപ്പാടല്ല ഇന്ന് ലോകത്തെ പല രാജ്യങ്ങൾക്കും പഴയ ഇന്ത്യ അറിയാം സഹിഷ്ണുതയുടെ സമവായത്തിൻ്റെ സ്നേഹത്തിൻ്റെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതിൻ്റെ പരസ്പരം സന്തോഷത്തോടെ ജീവിക്കുന്നതിൻ്റെ പരിമിതികൾക്കകത്തും ഭാരതീയതയെന്ന ഒറ്റക്കിടക്കീഴിൽ ലോകത്താകെ ഒരുമിച്ച് നിന്ന ഇന്ത്യക്കാരനെക്കുറിച്ച് പഴയ ഇന്ത്യയെ നോക്കിക്കാണുന്നവർക്കറിയാം ഷേഖ പറയുകയാണ് അവർക്ക് ഇന്ത്യയുമായുള്ള ബന്ധം വളരെ ഊഷ്മളമായ ബന്ധമാണ് ഒരു കാലത്തും ഇന്ത്യക്കാർ ഇതുപോലെ അരകൻ്റായിരുന്നില്ല എന്നാൽ ഇന്ന് ഇന്ത്യക്കാരിൽ പലരും വളരെ ഡേഞ്ചറസ്ലി അരകൻ്റാണ് എന്ന് പറയുന്നതിൽ അവർക്കൊരു മടിയുമില്ല അവർ ഇത്തരം സന്ദർഭങ്ങളെക്കുറിച്ചോ ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ചോ നോക്കിക്കാണുകയോ അറിയുകയോ ചെയ്തിരുന്ന ഒരാളായിരുന്നില്ലത്രേ പക്ഷേ അവരുടെ പടിവാതിൽക്കൽ ഈ പറഞ്ഞതുപോലെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വാക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഞാൻ അതിനോട് പ്രതികരിക്കേണ്ടി വന്നതെന്ന് ഷെയ്ഖ പറയുന്നു എന്ന് മാത്രവുമല്ല ഇന്ത്യയും യു എയുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കാര്യങ്ങളും അവരായി ഉറക്കുന്നുണ്ട് ഒരു കാലത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർ എലൈറ്റ് ആകട്ടെ പുവർ ആകട്ടെ അവരെല്ലാവരും ഈ പറഞ്ഞതുപോലെ അവരുടെ പൊളൈറ്റ്നസ്സും അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവും അവരുടെ സഹിഷ്ണുതയും ഒക്കെ നേരിട്ടറിഞ്ഞിട്ടുള്ളതാണെന്നും എന്നാൽ ഇപ്പോൾ അങ്ങനെ അല്ല എന്ന് തോന്നുന്നു എന്നുള്ളതുമാണ് അവരുടെ ഇൻ്റർവ്യൂവിൽ അവരെടുത്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പൊളിറ്റിക്കലായിട്ടാണോ അല്ലെങ്കിൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടാണോ ഇത്തരം ഒരു പരാമർശം നടത്തിയത് എന്ന ലേഖികയുടെ ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി പൊളിറ്റിക്സുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല അവരുടെ പിതാവും മാതാവും ഡോക്ടർമാരായിരുന്നു മാതാവ് ഒരു സ്കൂളിലെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത് സ്വസ്ഥമായി ജീവിക്കുകയാണ് അവരുടെ അമ്മാവനും അമ്മാവിയും അങ്കിളും ആൻറ്റിയും ഈ പറഞ്ഞതുപോലെ റിട്ടയർമെൻ്റ് ലൈഫിന് ശേഷം ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ മരിക്കുകയുമാണ് ഉണ്ടായത് അതായത് അത്രത്തോളം ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യൻ സംസ്കൃതിയെയും സ്നേഹിച്ചിരുന്ന കാര്യം അവർ അടിവരയിടുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് സന്ദർശനത്തിന് വന്നപ്പോൾ അവർ ആശ്രമങ്ങൾ സന്ദർശിക്കാൻ പോയതും അവിടെ നിന്ന് ഗാന്ധിജി എഴുതിയ ചില പുസ്തകങ്ങൾ അവർക്ക് ലഭിക്കുകയും അത്തരം പുസ്തകങ്ങളെ സംബന്ധിച്ച് അവർക്ക് വായിച്ച് ലഭിച്ച അറിവിനെക്കുറിച്ച് അവർ പങ്കുവെക്കുന്നുണ്ട് ഒപ്പം എ പി ജെ അബ്ദുൽ കലാമിനെ പോലെയുള്ള മനുഷ്യരുടെ ലാളിത്യവും സേവനങ്ങളും ആ വലിയ മനഃസ്ഥിതിയുമൊക്കെ അവരവരുടെ ഇൻ്റർവ്യൂവിൽ വല്ലാതെ തുറന്നു പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ലേഖിക ചോദിക്കുകയാണ് നിങ്ങളും രാഹുൽ ഗാന്ധിയുമായി നിൽക്കുന്ന ഒരു ചിത്രം കണ്ടല്ലോ അതുകൊണ്ട് ഈ പ്രസ്താവനയെ എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി കാണേണ്ടതുണ്ടോ അവർക്കതിനും വ്യക്തമായ മറുപടിയുണ്ട് ഇന്ത്യയിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുമായി കണ്ടിരുന്നു അവരെഴുതിയ ഒരു പുസ്തകം രാഹുൽ ഗാന്ധിക്ക് കൈമാറുകയും ചെയ്തു വളരെ മാന്യമായും നല്ല സൗഹൃദത്തോടെയുമാണ് അദ്ദേഹം പെരുമാറിയത് വീണ്ടും എമിറേറ്റ്സിൽ വന്നപ്പോഴും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതുപോലെ തന്നെ അവിടെ മാത്രമല്ല അവർ ഗോൾഡൻ ടെമ്പിളിലും അതോടൊപ്പം ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിങ്ങിലും ഒക്കെ അവർ പങ്കെടുത്തിരുന്നു ഇസ്രയേലി സെനറ്ററോടൊപ്പമാണ് ശ്രീ ശ്രീ രവിശങ്കറുടെ ആർട്ട് ഓഫ് ലിവിങ്ങിൽ പങ്കെടുത്തതെന്നും യോഗ അവർക്ക് വളരെ ഇഷ്ടമായെന്നും യോഗ ചെയ്യാറുണ്ടെന്നും ഷേഖ് അൽ ഹിന്ദ് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തോട് ഒരു തുറന്ന സമീപനത്തോടെ ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയായി നമുക്ക് കാണാവുന്നതാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് പഴയ ജി സി സിയിലെ ആളുകൾ തന്നെ ഈ പറഞ്ഞതുപോലെ ഹേറ്റ് സ്പീച്ച് അഥവാ വിദ്വേഷമുണ്ടാക്കുന്ന വാക്കുകൾ അത് റേസിസത്തിൻ്റെ പേരിലാകട്ടെ സെക്സിസത്തിൻ്റെ പേരിലാകട്ടെ മറ്റെന്തെങ്കിലും ഹരാസ്മെൻറ്റോ അസാൾട്ടോ ആണെങ്കിൽ അതിനെ ശക്തമായി ശിക്ഷിക്കുന്നതിനുള്ള നിയമവും അത് ശക്തമായി നടപ്പിലാക്കുന്നതിനുള്ള ആർജവും ആ രാജ്യത്തിനുണ്ട് എന്നുള്ളതുകൊണ്ട് ഇത്തരം വിദ്വേഷ പ്രസ്താവനകളെ ആ അർഹിക്കുന്ന രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ആ രാജ്യത്തിൻ്റെ നിയമവും നിലപാടുമെന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂ നടത്തിയ ജ്യോതി പറയുന്നുണ്ട് ഇന്ത്യയിലും സമാനമായ നിയമങ്ങളുണ്ടെന്നും നിങ്ങൾ പറഞ്ഞതിനെതിരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ രംഗത്ത് വന്ന കാര്യം ഒക്കെ ഒക്കെ അവർ അതിലോർമിപ്പിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വിശാലമായ ഹൃദയത്തോടെ ചരിത്രത്തെ വായിക്കുമെന്ന് സ്വയം തുറന്നു പറയുന്ന ശേഖ ചരിത്ര വായന ഒരു സംസ്കൃതിയുടെ രൂപപ്പെടുത്തൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുമെന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട് ഈ റംലാൻ മാസവുമായി ബന്ധപ്പെട്ട് തന്നെ ഭഗവത്ഗീതയുടെ ഏറ്റവും പുതിയ വേർഷൻ എടുത്തുകൊണ്ട് ഇത് വായിച്ചതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടെന്നും ഈ പറഞ്ഞതുപോലെ ഹിന്ദു മിത്തോളജിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പലപ്പോഴും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താറുണ്ടെന്നും എന്നു മാത്രവുമല്ല ഖുർആാൻ റംസാനുമായി ധാരാളം പാരായണം ചെയ്യുമെങ്കിലും അതേ മതവിശ്വാസം തന്നെ പറയുന്നതാണ് മറ്റുള്ള ഗ്രന്ഥങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി അറിയുകയും വായിക്കുകയും ചെയ്യണം എന്ന് പറയുന്നതിന് ഷേഖ ഹിന്ദൽ കാസിമിക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാസ്തവം അതോടൊപ്പം ആ അഭിമുഖം അവസാനിക്കുന്ന വേളയിൽ ആ ലേഖിക ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം സന്ദർഭങ്ങളെ ഈ പറയുന്ന വേട്ടയാടലുകളെ അല്ലെങ്കിൽ ദേവാലയങ്ങളെ തകർക്കുകയും ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ മുസ്ലിം സമൂഹം എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി ഇതായിരുന്നു

ഒരു വിശ്വാസിയുടെ നിലപാട് എന്നാണ് അവർ പറഞ്ഞത് ഇത് പറയുമ്പോഴും അവർ ഈ ഇൻ്റർവ്യൂ നടത്തിയ പേജിൻ്റെ അടിയിലേക്ക് വന്ന് വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ മഹത്തായ ഭാരതീയ സംസ്കാരത്തിൻ്റെ വക്താക്കളെന്ന് കൊട്ടിഘോഷിക്കുന്ന ശ്രേഷ്ഠ ഭാരതത്തിലെ വലിയ ആളുകളെന്ന് കൊട്ടിഘോഷിക്കുന്ന ബിഡ്ഡികളായിട്ടുള്ള ഈ സംഘപരിവാർ ആശയങ്ങളോട് എന്താ പറയുന്നത് ഒരുതരം പിന്നെ വന്യമായ എന്തോ തരത്തിലെ മാനോരോഗം പോലെ പെരുമാറുന്ന കുറേ പേർ എഴുതിയിരിക്കുന്ന കമൻറ്റുകൾ വീണ്ടും വായിച്ചു നോക്കിയാൽ രസകരമാണ് ഇവൾ ഇവളാരാണ് എവളെപ്പോലെ അനേകായിരം പേരുണ്ട് ഇവളൊക്കെ പറയുന്നത് ആരാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും ഒരു സംസ്കാരത്തെയും അല്ലെങ്കിൽ രാജ്യാന്തര ബന്ധങ്ങളെയും മനുഷ്യ സ്നേഹത്തെയും ഒന്നും തിരിച്ചറിയാത്ത ഇത്തരം ആളുകളിൽ നിന്ന് ഒരു രാജ്യത്തെ തന്നെ രക്ഷിക്കുകയും ഇത്തരത്തിൽ മ്ലേച്ഛമായി സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നവരെ ശിക്ഷിക്കുവാനും വേണ്ട നടപടിയെടുക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന